ടിൻഡാഞ്ചൽ ദ്വീപിന്റെ ഉപദ്വീപിൽ യു കെയിലെ നോർത്ത് കോൺവോളിലെ ടിൻഡാഞ്ചൽ ഗ്രാമത്തോട് ചേർന്നുള്ള ഒരു മധ്യകാല കോട്ടയാണ് ടിൻഡാഞ്ചൽ ക്യാസൽ. റോമൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കാം. കാരണം ഈ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു കൂട്ടം പുരാവസ്തുക്കൾ ഉപദ്വീപിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ റോമൻ കാലഘട്ടത്തിലെ ഒരു ഘടനയും അവിടെ ഉണ്ടായിരുന്നതായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഡുംനോണിയയിലെ പ്രാദേശിക രാജാവിന്റെ സീസണൽ വസതികളിൽ ഒന്നായിരുന്നു ഇത്. 13 ഉയർന്ന മധ്യകാലഘട്ടത്തിൽ കോൺവോളിന്റെ 1st റിച്ചാർഡ് ഈ സ്ഥലത്ത് ഒരു കോട്ട നിർമ്മിച്ചു. ഇത് പിന്നീട് ജീർണാവസ്ഥയിലായി. AD 1st റോമൻ സാമ്രാജ്യം തെക്കൻ ബ്രിട്ടൻ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. ആധുനിക കോൺവോളിന്റെ പ്രദേശം റോമൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയായ സിവിറ്റാസ് ഡുംനോണിയോറത്തിനാണ് നൽകിയത്. റോമൻകാർ ഡുംനോണി എന്ന് വിളിച്ചിരുന്ന പ്രാദേശിക ബ്രിട്ടീഷ് ഗോത്രവിഭാഗത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അക്കാലത്ത് ബ്രിട്ടനിലെ ഈ തെക്ക് പടിഞ്ഞാറൻ പോയിന്റ് വിദൂരവും ജനസംഖ്യാ കുറവുമായിരുന്നു. അതിനാൽ തന്നെ റോമൻ അധികാരികൾക്ക് AD 3rd പ്രാദേശിക ടിൻ സ്ട്രീമിംഗ് വ്യവസായം ശ്രദ്ധ ആകർഷിക്കുന്നതുവരെ. റോമൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്ഥാപിച്ച കോൺവോളിൽ 5 അല്ലെങ്കിൽ റൂട്ട് മാർക്കറുകൾ പുരാവസ്തു ഗവേഷകർക്ക് അറിയാം. കോർണിഷ് ചരിത്രകാരനും പുരാവസ്തു ഗവേഷകനുമായ ചാൾസ് തോമസ് 1993 അഭിപ്രായപ്പെട്ടു, ഇതുവരെ ടിൻഡാഞ്ചൽ ദ്വീപിൽ ഖനനം ചെയ്ത ഒരു ഘടനയും ഒരു റോമൻ കാലഘട്ടത്തിലെ സെറ്റിൽമെൻ്റായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയില്ല. ഇതൊക്കെയാണെങ്കിലും ടെട്രിക്കസ് 1st കോൺസ്റ്റാൻഡിയസ് 2nd ഭരണകാലത്തെ 10 മൂല്യമുള്ള റോമൻ നാണയങ്ങൾ അടങ്ങുന്ന റോമൻ ശൈലിയിലുള്ള ഡ്രോസ്ട്രിംഗ് പേഴ്സും പ്രത്യക്ഷത്തിൽ റോമനോ ബ്രിട്ടീഷ് മൺപാത്രങ്ങൾ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് മുഖവിലയിൽ ദ്വീപ് അല്ലെങ്കിൽ പിന്നീടുള്ള കോട്ടയുടെ കരപ്രദേശം 3rd-4th വാസസ്ഥലത്തിന് വേദിയായി. ഈ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളുടെ തെളിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ലെങ്കിലും 1933-38 കാലഘട്ടത്തിലെ ഖനനത്തിൽ റോമൻ ശേഷമുള്ള ചില കണ്ടെത്തലുകൾ തൊട്ടടുത്തുള്ള കോവിൽ നിന്നും പീഠഭൂമിയിലേക്കുള്ള പ്രവേശനം സംരക്ഷിക്കുന്ന ഇരുമ്പ് ഗേറ്റ് മതിലിനോട് ചേർന്നിരിക്കുന്നുവെന്ന് തോമസ് കുറിച്ചു. ഇത്തരം ചരക്കുകൾ കൊണ്ടുവരുന്ന കപ്പലുകൾ ടിൻഡാഞ്ചൽ ഹെവന്റെ അപകടകരമായ ബീച്ചിൽ ഇറക്കുന്നതിന് പകരം ഈ കോവിൽ ഇറക്കാൻ വന്നിരിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 19th ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതിനാൽ റിച്ചാർഡ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ സന്ദർശകരെത്തിയതോടെ ഈ സ്ഥലത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷണം ആരംഭിച്ചു. ആർത്തൂറിയൽ ഇതിഹാസവുമായി കോട്ടയ്ക്ക് ദീർഘകാല ബന്ധമുണ്ട്. 1235-38 കാലഘട്ടത്തിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ദി കിങ് ഓഫ് ബ്രിട്ടൻ എന്ന പുസ്തകത്തിൽ മോൺമൗത്തിലെ വെൽഷ്മാൻ ജെഫ്രിയാണ് ആർത്തർ രാജാവുമായി ഇത് ആദ്യമായി ബന്ധപ്പെടുത്തിയത്. അതിൽ ഇതിഹാസത്തിന് വിശദമായ വിവരണം ഉൾപ്പെടുന്നു. ജെഫ്രിയും ഇതിഹാസവും അനുസരിച്ച് ആർത്തറിന്റെ പിതാവ് ബ്രിട്ടനിലെ രാജാവായ യൂതർ പെൻഡ്രാഗണായിരുന്നു. യൂതർ പ്രണയത്തിലായ ഗോർലോയിസിന്റെ ഭാര്യ ഇഗ്രൈനെ പിടിച്ചെടുക്കാൻ അദ്ദേഹം കോൺവോളിലെ പ്രഭുവായ ഗോർലോയിസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഗോർലോയിസ് തന്റെ കോട്ടയായ ഡിമില്ലിയോയിൽ ഉദറിന്റെ സൈന്യത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുന്നു. എന്നാൽ ഇതിഹാസവും ഹിസ്റ്റോറിയും റഗം ബ്രിട്ടാനിയയും പറയുന്നതനുസരിച്ച് തന്റെ ഏറ്റവും സുരക്ഷിതമായ അഭയകേന്ദ്രമായ ടിൻഡാഞ്ചൽ ക്യാസലിൽ സുരക്ഷിതമായി താമസിക്കാൻ അദ്ദേഹം ഇഗ്രൈനെ അയക്കുന്നു. ഉദർ ഡിമിലിയോക്കിനെ ഉപരോധിച്ചു. തന്റെ സുഹൃത്ത് ഉൾഫിനോട് താൻ ഉഗ്രൈനെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ ടിൻഡിസലിനെ എടുക്കുന്നത് അസാധ്യമെന്ന് ഉൾഫിൻ മറുപടി നൽകുന്നു. കാരണം ഇത് കടലിനോട് ചേർന്നാണ്, എല്ലാ വശങ്ങളിലും കടലിനാ ചുറ്റപ്പെട്ടിരിക്കുന്നു, മറ്റു വഴികളൊന്നുമില്ല. അത് ഒരു ഇടുങ്ങിയ പാറക്കെട്ടുകളാൽ പ്രദാനം ചെയ്യപ്പെട്ടത് ഒഴികെ അവിടെ ബ്രിട്ടനെ മുഴുവൻ നിങ്ങളുടെ പിന്നിലാക്കി നിങ്ങൾ നിലപാട് സ്വീകരിച്ചാലും 3 യോദ്ധാക്കൾക്ക് എല്ലാ പ്രവേശനവും വിലക്കാനാകും. ജെഫ്രി ഓഫ് മോൺമൗത്തിന്റെ കഥ മാന്ത്രികൻ മെർലിൻ എങ്ങനെയാണ് വിളിക്കപ്പെടുന്നതെന്നും
ടിണ്ടിഗൽ കാസലിലേക്ക് അവരെ എത്തിക്കാൻ സഹായിക്കുന്നതിനായി ഉദറിന്റെ രൂപഭാവം ഗോർലോയിസിലേക്ക് മാന്ത്രികമായി മാറ്റുന്നത് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്നു. അങ്ങനെ വേഷം മാറി അവർക്ക് ടിണ്ടിജൽ പ്രവേശിക്കാൻ കഴിയും. അവിടെ ഉദർ ഉഗ്രൈനിലേക്ക് പോകുന്നു. ആ രാത്രിയിലാണ് ഏറ്റവും പ്രശസ്തനായ ആർത്താൻ ഗർഭം ധരിച്ചത്. ജെഫ്രിയുടെ ചരിത്രം ടിന്താഞ്ചൽ കാസലിനെ ആർത്തറിന്റെ ഗർഭധാരണത്തിന്റെ സ്ഥലമായി പരാമർശിക്കുന്നു. എന്നാൽ ആർത്തർ ജനിച്ചത് ടിന്താഞ്ചൽ കാസലിലാണെന്നോ അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം എപ്പോഴെങ്കിലും ഈ സ്ഥലം സന്ദർശിച്ചുവെന്നോ അല്ലെങ്കിൽ അവൻ രാജാവായിരുന്നപ്പോൾ കോട്ട അദ്ദേഹത്തിന്റെ സ്വത്തായി മാറിയെന്നോ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും ഇതിഹാസവും പുസ്തകവും വളരെയധികം പ്രചാരം നേടി. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടനിലുടനീളം വ്യാപിച്ചു. കൂടുതൽ ആർത്തൂറിയൻ ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചപ്പോൾ അവരിൽ പലരും ആർത്തർ തന്നെ യഥാർത്ഥത്തിൽ ടിന്താഞ്ചലിൽ ജനിച്ചുവെന്ന ആശയം പ്രചരിപ്പിക്കുന്നത് തുടർന്നു. സോമർസെറ്റിലെ കാഡ്ബറി കാസലിലേക്ക് ഇപ്പോൾ ആർത്തേഴ്സ് വേ എന്ന പേരിൽ ഒരു നടപ്പാതയുണ്ട്. ആർത്തറിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ടിന്താഞ്ചൽ കാസൽ.